ആദ്യമായി ഞാൻ നയൻ ഡി കുട്ടികളോട് നന്ദി പറയട്ടെ. ഇന്നലെയാണ്, സെപ്റ്റംബർ 29 ഹൃദയ ദിനം ഞങ്ങൾ ആചരിക്കുന്നത്. പക്ഷെ അത് സൺഡേ ആയതുകൊണ്ട് ഇന്നേക്ക് ഈ ഒരു പതിപ്പ് തയ്യാറാക്കി അവതരിപ്പിച്ചിട്ടുണ്ട്. ഇനിയും ഇതുപോലെ ദിനങ്ങളില് ഇതുപോലെ ഒരു പതിപ്പ് തയ്യാറാക്കാൻ ശ്രമിക്കുക. ഒരുപാട് നന്ദിയുണ്ട്. കൂടാതെ നമുക്കറിയാം, പ്രളയമെല്ലാം കഴിഞ്ഞ ഇപ്പൊ ഇങ്ങനെ തോരാതെ നിൽക്കുന്ന മഴയിലൂടെ ഒരുപാട് രോഗാണുക്കളും രോഗങ്ങൾക്കിടയിലാണ് നാം വന്ന് ജീവിക്കുന്നത്. അപ്പൊ അത് കെട്ടിക്കിടക്കുന്ന വെള്ളത്തിലൂടെയോ കൊതുകിലൂടെയോ അല്ലെങ്കിൽ വായുവിലൂടെയാണ് ഇതിന്റെ രോഗാണുക്കൾ നമുക്ക് ചുറ്റും പടർന്നു നിൽക്കുന്നത്. ഇതിൽ നിന്നെല്ലാം നാം രക്ഷ നേടേണ്ടതുണ്ട്. നമുക്കറിയാം, നമ്മൾ വായിച്ചും കേട്ടും ഒരുപാട് മാറാ രോഗങ്ങൾ നമ്മൾ അറിയുന്നുണ്ട്. അതില് കുറച്ച് ഗൗരവമേറിയ ഒരു രോഗമാണ് ക്ഷയരോഗം. അപ്പൊ നാളെ ഒക്ടോബർ 1 ക്ഷയരോഗ നിർമാർജന ദിനത്തിന്റെ ഇതില് ഒരു യജ്ഞം ആരംഭിക്കുകയാണ്. അപ്പോ ഗൗരവമായി എടുക്കേണ്ട ഒരു രോഗം തന്നെയാണ് ക്ഷയരോഗം. കാരണം ഇതിന്റെ അണുക്കൾ, അതായത് മൈക്രോബാക്ടീരിയം ട്യൂബർക്കുലോസിസ് എന്ന ബാക്ടീരിയ, വായു കണങ്ങളിലാണ് കൂടുതൽ കാണപ്പെടുന്നത്. രോഗി തുമ്മുമ്പോഴോ ചുമയ്ക്കുമ്പോഴോ അല്ലെങ്കിൽ ഇവൻ സംസാരിക്കുമ്പോൾ പോലും ഇതിന്റെ അണുക്കള് വായുകണങ്ങളിൽ അകപ്പെട്ട് അങ്ങനെ ആരോഗ്യവാനായ ഒരാളുടെ ശ്വസനത്തിലൂടെ അതിനുള്ളിലേക്ക് എത്തുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഇതിൽ നിന്നെല്ലാം സ്വയം രക്ഷ എന്ന നിലയിൽ നാം കുറച്ച് മുൻകരുതലുകൾ എടുക്കണം. ഇതിന് പ്രതിരോധ മരുന്നായിട്ട് BCG വാക്സിൻ ആണ് നൽകി വരുന്നത്. അപ്പോ എല്ലാ കുട്ടികളും ഒരു തൂവാല കയ്യിൽ കരുതിക്കൊണ്ട് നാളെ ഈ യജ്ഞത്തിലേക്ക് പങ്കാളിയാവാൻ എത്തണം. അപ്പൊ ക്ലാസ് ടീച്ചേഴ്സ് ഇതൊന്നും കൂടി ക്ലാസ്സില് കുട്ടികളെ അറിയിക്കേണ്ടതാണ്. നാളെ ഒരു തൂവാല കൊണ്ടുവരണം. നന്ദി.